ആനന്ദിക്കു ഓരോ ദിവസവും ജീവിതമാണിത്. ഏവർക്കും നന്ദി. ഈ പ്രോഗ്രാം നിങ്ങൾ ആസ്വദിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാം പതിവായി കാണുന്നവർക്ക് ഞാനൊരു ഉറച്ച അടിസ്ഥാനത്തോടെയല്ല വളർന്നത് എന്നുള്ള കാര്യം അറിയാം. എൻ്റെ അച്ഛൻ വർഷങ്ങളോളം എന്നെ ഉപയോഗിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വളരെ കാലത്തോളം ബാധിപ്പുണ്ടാക്കി. ഭയം, അസുരക്ഷിതത്വം, വേദന, പീഡനം എന്നിവയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം യേശുക്രിസ്തുവിൽ അതേ സ്വാതന്ത്ര്യം എല്ലാവരും അനുഭവിക്കാനായി അവരെ സഹായിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പരസഹായം കൂടാതെ എനിക്കതിന് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ ഞങ്ങളുടെ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ ഇനിയും പാർട്ട്ണറായിട്ടില്ലെങ്കിൽ ഞങ്ങളോടൊത്ത് സഹകരിക്കാനുള്ള ഈ സന്ദർഭം നിങ്ങൾ ആസ്വദിക്കും. നാം ഓരോരുത്തരും നമ്മേക്കാൾ വലുതായ എന്തിൻ്റെയെങ്കിലും ഒരു ഭാഗമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം ലക്ഷ്യമുണ്ടാവണം, എന്നിട്ട് അതിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കണം. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മികച്ചത് നേടാം. എനിക്കത് തനിച്ച് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാനാവുന്ന പങ്ക് പ്രാധാന്യമർഹിക്കാത്ത ഒന്നാണെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷേ 100,000-ആയിരക്കണക്കിനും ആൾക്കാരുമായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ലോകത്തിലൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുപോലെ തന്നെ വേദനിക്കുന്ന അനേകരെ സഹായിക്കുകയും ചെയ്യാനാവും. ഈ വർഷം ഞങ്ങൾ ഇന്ത്യയിലേക്ക് 200 പാർട്ട്നേഴ്സിനെ കൊണ്ടുപോയിട്ടുണ്ട്. പലരും വന്നത് ഒരു പുതിയ സംസ്കാരം നേരിൽ കാണാൻ വേണ്ടിയായിരുന്നു. ഏതായാലും 3 സ്ത്രീകൾക്ക് ഈ യാത്ര അവരുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു. എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഇഷ്ടമല്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് അത് അവസാനിച്ചതായിരുന്നു. ഞാൻ ഹൈദരാബാദിലാണ് ജനിച്ചത്. ഇന്ത്യക്കാരിയാണെന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. ഞാൻ അവരെ നോക്കിയപ്പോൾ എന്നിൽ അവരെ കാണുകയായിരുന്നു. ഞാൻ അവരുടെ കൂടെയായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഞാൻ എന്നെ കണ്ടു. അവരുടെ കണ്ണുകളിൽ കൂടി ഞാൻ എന്നെ തന്നെ കാണുകയായിരുന്നു. ഇന്ത്യക്കാർ കാണിച്ച സ്നേഹം കണ്ടപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് എന്നെ തന്നെ മറന്നുപോയി. അവർക്ക് ആത്മീയമായ വിശപ്പുണ്ട്. അവരെ എൻ്റെ ജനങ്ങളായി ഒരിക്കലും ഞാൻ സ്വീകരിച്ചിരുന്നില്ല. ഞാൻ ഇവിടെ ജനിച്ചു പോയി. അതുമാത്രമാണ് എനിക്ക് അവരുമായി ഉണ്ടായിരുന്ന ബന്ധം. പക്ഷേ ഇവരെന്റെ ജനമാണ്. എനിക്കിത് സ്വന്തം ഭവനമല്ലെങ്കിലും എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു. ഇതെനിക്ക് 2-ാമത്തെ വീടായിരിക്കാം. ഇവിടെയുള്ള ജനങ്ങളും അവരുടെ ദുഃഖവും അവരുടെ രൂപവും ഇതൊക്കെ എൻ്റെ സ്വന്തത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കി. ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അത്ഭുതമാണ്. ഞാനൊരു ഹിന്ദു ആയിട്ടാണ് പോയത്. ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ദൈവത്തെ അറിയാൻ എനിക്ക് ചെറുപ്പം മുതൽ ദാഹമുണ്ടായിരുന്നു. എന്നാൽ ആരും എന്നോട് ഒരിക്കൽ പറയുന്നത് വരെ എനിക്ക് യേശുവിനെ അറിയില്ലായിരുന്നു. നിങ്ങൾ ഇവിടെ ജനിക്കാതിരുന്നാൽ ഈ സംസ്കാരം അറിയില്ലെങ്കിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ഇന്നലെ ജോയ്സ് പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി വിഷമിച്ച് കരയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ദൈവം ആരാണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. ഈ മിനിസ്ട്രിയിൽ എന്നെ പാർട്ട്ണറാക്കിയതിന് ഞാൻ ദൈവത്തോട് വളരെ നന്ദി പറയുന്നു. ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് എനിക്ക് ഈ സമുദ്രത്തിൽ ഒരു തുള്ളിയാവാൻ സാധിച്ചിരിക്കുന്നു. ദാനം മുഖേന ഒരു വ്യക്തിക്ക് സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനാവും. എന്നിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്നേഹമാണ്. നിങ്ങൾ അത് വിളംബരപ്പെടുത്തണമെന്നില്ല. യേശു എല്ലായിടത്തും ചെന്ന് വളരെയധികം പ്രവർത്തിച്ചു. കുറച്ചു മാത്രം അദ്ദേഹം സംസാരിച്ചിരുന്നു. വീണ്ടും ഒരു തിരിച്ചു വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ കൊടുക്കുന്ന ചെറിയ സംഭാവന കൊണ്ട് ഈ മിനിസ്ട്രി എങ്ങനെയാണ് എല്ലാവരെയും സഹായിക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളിൽ ചിലർ കരുതുന്നുണ്ടാവും ഈ മിനിസ്ട്രി ലോകത്തെങ്ങും എന്താണ് ചെയ്യുന്നത് എന്ന് ആർക്കറിയാമെന്ന്. നിക്കോൾ ഫെയർവെതർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനാവും എന്ന് ഉറപ്പിച്ചിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ തനിക്ക് തെറ്റുപറ്റിയതിൽ അവർ സന്തോഷിക്കുന്നത്. നിക്കോൾ, ഞങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും ശരി. കാരണം ജനങ്ങൾ ചിലപ്പോൾ ടെലി ഇവാഞ്ചലിസ്റ്റുകളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നതെല്ലാം വാസ്തവത്തിൽ സത്യമാണോ അതോ പണം അയക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ പറയുകയാണോ എന്നവർക്ക് തീർച്ചയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു അതോ അതൊരു വെറും സംശയം മാത്രമായിരുന്നു? അതിനെപ്പറ്റി പറയാമോ? സത്യത്തിൽ ജോയ്സ്, എൻ്റെ മനസ്സിൽ സംശയമുണ്ടായിരുന്നു. ഞാൻ സംശയക്കാരിയായിട്ടാണ് ജനിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് ദൈവാലയവുമായി ബന്ധമുണ്ടായിരുന്നു. പള്ളിക്ക് അതിൽ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിലെ ഈ സ്ഥിതിയിൽ ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ പോയിക്കൊണ്ടിരുന്ന ദേവാലയം എന്ന കെട്ടിടത്തിൽ നിന്ന് മാത്രമല്ല ആ സഭയിൽ നിന്ന് തന്നെ ഞാൻ പിന്മാറുകയാണ് എന്ന്. ഇനി ഞാനൊരു ക്രിസ്ത്യാനിയായി കണക്കാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം, അതായത് നിങ്ങളുടെ മിനിസ്ട്രിയിലെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഞാൻ പിന്മാറാൻ ആഗ്രഹിച്ചില്ല.
വാസ്തവം പറഞ്ഞാൽ എൻ്റെ കണ്ണിന് ലാസിക് സർജറി ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷെ എനിക്ക് തോന്നി ഇന്ത്യയിലേക്ക് പോകുന്നതാണ് എനിക്ക് അതിനേക്കാൾ പ്രധാനമെന്ന്. കാരണം ഞാൻ കരുതി എന്തായാലും ഞാൻ ഇന്ത്യയിലേക്ക് പോവും, എന്നിട്ട് കബളിപ്പിക്കപ്പെട്ടതാണോ എന്ന് ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇവിടെ വന്നത്. എല്ലാ കാര്യങ്ങളും അതോടെ മറന്ന് അതിനെക്കുറിച്ച് വിഷമിക്കാതെ ആശ്വസിക്കാനാവില്ലേ? പിന്നീട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടല്ലോ. പക്ഷേ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഞെട്ടുക മാത്രമല്ല, അത്ഭുതപ്പെടുകയും ചെയ്തു. കാരണം ഞാൻ ഇവിടെ ചെന്നപ്പോൾ ധാരാളം നല്ലവരായ ജനങ്ങളെ കണ്ടു, അവരുടെ ആവശ്യങ്ങൾ കണ്ടു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഏറ്റവും മോശമായത് എന്താണെന്ന് അറിയാമോ? ഏതോ ആവശ്യമുള്ളവരെ കാണുമ്പോൾ കണ്ടില്ലെന്ന് ഭാവിച്ച് കടന്നുകളയും. ഞാനത് അംഗീകരിക്കുന്നു. നിങ്ങളുടെ കഥ വളരെ രസകരമായിരിക്കുന്നു. കാരണം നിങ്ങൾ പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തീയ മതത്തെയും പള്ളിയെയും കുറിച്ച് നിങ്ങൾക്ക് നിരാശയുണ്ടായി. പക്ഷേ യേശുവിൽ നിരാശ തോന്നിയില്ല, പകരം ക്രിസ്ത്യാനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജനങ്ങളുടെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിച്ചു. അതായിരുന്നു നിങ്ങളുടെ അനുഭവം, അല്ലേ? ആ സമയത്ത് നിങ്ങൾ ഞങ്ങളോടൊത്ത് പാർട്ണർഷിപ്പ് തുടങ്ങിയിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇനി ഒരിക്കലും ക്രിസ്തീയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ഒരു ഒഴിവ് കഴിവിനായി തേടി നടക്കുകയായിരുന്നു. ഒരിക്കലും ക്രിസ്തീയ കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന്, അല്ലേ? നിങ്ങൾ ലാസിക് ഐ സർജറി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും പകരം ഇന്ത്യയിലേക്ക് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു. എന്നാൽ ആ യാത്ര നിങ്ങളെ യേശുവിങ്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചതായി തോന്നുന്നു. കൂടാതെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തോടൊത്ത് നടക്കാനുള്ള ദൃഢചിത്തതയും നിങ്ങൾക്ക് നൽകി. അതെ, എനിക്ക് എപ്പോഴും ഒരു മിഷണറി ആവുക എന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് സാധ്യമായില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ എന്നെ ഉണർത്താനുള്ള ദൈവത്തിൻ്റെ വഴിയായിരുന്നു ഇതെന്ന് തോന്നുന്നു. നോക്കു നിക്കോൾ, ഒരു മിഷണറി ആവാൻ നീ ഇന്ത്യയിലേക്ക് പോവേണ്ടതില്ല. ജനങ്ങൾ കരുതാറുണ്ട് ഞാൻ ചെയ്യുന്നത് പ്രയോജനമില്ലാത്തതാണ്, അത് അപ്രസക്തമാണ് എന്ന്. എന്നാൽ നിങ്ങൾ പ്രശ്നത്തെ വലുതാക്കി കാണുന്നു, അത് നിങ്ങൾക്ക് അധികമായി തോന്നുന്നു. എന്നിട്ട് കരുതും ഞാൻ എന്ത് ചെയ്യും? ലോകത്തിൽ എത്രയോ പേർ പകുതി ദിവസം പകുതി ഡോളർ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം പറയും എനിക്കൊന്നും ചെയ്യാനാവില്ല, അത് മറക്കുന്നത് നല്ലത്. പക്ഷെ ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അപ്രസക്തമായി തോന്നില്ല. നിങ്ങൾ ചോദിക്കും ഒന്നോ ഒരാളുടെ കാര്യം സാരമില്ല, പക്ഷെ ആ ഒരാൾ നിങ്ങളാണെങ്കിൽ അത് അപ്രസക്തമാവുന്നു. നിങ്ങളെയാണ് സഹായിക്കുന്നതെങ്കിൽ അത് പ്രസക്തമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ഈച്ച് വൺ റീച്ച് വൺ. എനിക്ക് തോന്നുന്നു ഇത് തീർച്ചയായും തെറ്റായ രീതിയിലുള്ള ഒരു മനോനിലയാണ് എന്ന്. ഇത് കൂടുതലാണ് ഞാൻ എന്ത് ചെയ്യും, അതെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? എല്ലാവരെയും ഒന്നും ചെയ്യാതെ അകറ്റി നിർത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരൊറ്റയാളാണ്. ചെറുതായിട്ടായിരുന്നു എൻ്റെ തുടക്കം. ഞങ്ങളുടെ മിനിസ്ട്രി വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നാണ് തുടങ്ങിയത്. ആദ്യത്തെ എംപ്ലോയിയുടെ ടേബിൾ ഒരു കാർഡ്ബോർഡ് പെട്ടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കൊരു തുടക്കത്തിന് അധികമൊന്നും ആവശ്യമില്ല. ബോട്ടിൽ നിന്ന് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിയാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങളാലായത് ചെയ്യുക. അതെ, വീട്ടിലിരുന്നു കൊണ്ട് ഒരാൾ ഇങ്ങനെ കരുതുന്നുണ്ടാവും ഞാൻ കൊടുക്കുന്ന ചെറിയ സംഭാവന കൊണ്ട് വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്. ഇന്ത്യയിലെ ഒരു കുട്ടിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് അധികമൊന്നും ചിലവാവില്ല. എന്നാൽ ജനങ്ങൾ കൂടുതൽ കൊടുക്കും തോറും ദൈവം അവരെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും. അപ്പോൾ അവർ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങും. ഇനി പറയൂ, ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ കൂടുതൽ സ്വാധീനിച്ചത് എന്താണ്? ഏത് ഔട്ട്റീച്ച് ആണ് ഇഷ്ടപ്പെട്ടത്? എന്നെ കൂടുതൽ സ്വാധീനിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയാമോ? ഒരു യഥാർത്ഥ ദേവാലയം. ഞാനൊരു കുഗ്രാമത്തിലെ ഒരു നല്ല ദേവാലയത്തിൽ പോയിരുന്നു. ഒരു കുഗ്രാമമായിരുന്നു അത്. ഞങ്ങൾക്ക് കാറിൽ പോയ ശേഷം കുറേ ദൂരം നടന്നു. ഞങ്ങൾ കരുതി ഓ ഇത്ര ദൂരം നടക്കുകയോ. പക്ഷേ അവിടെ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ സഞ്ചരിച്ച ആ ഗ്രാമത്തിൽ ആർക്കും യേശുവിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടുത്തെ പാസ്റ്റർ ഒരു ദേവാലയത്തിനായി എത്രയോ കാലം പ്രാർത്ഥിച്ചു. അത് തന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. നിങ്ങൾ എങ്ങനെ വിശ്വസ്തരാവണം, ദൈവം എത്ര വിശ്വസ്തനാണെന്നും. പലപ്പോഴും നിങ്ങൾക്ക് ഉടനെ സഹായം ലഭിക്കാത്തപ്പോൾ ഉടനെ നിങ്ങൾ പിൻവാങ്ങുന്നു. നിങ്ങൾ പറയും എന്തിനാണ് ഇങ്ങനെ, എന്താണ് ഒന്നും നടക്കാത്തത്, ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ദൈവം എന്നെ ഓർക്കുന്നില്ല, അവൻ എന്നെപ്പറ്റി മറന്നുപോയി, അവന് ലോകത്തിൽ എന്നേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അവർ ഒരു കെട്ടിടത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് 8 കൊല്ലം കാത്തിരുന്നു എന്നത് എന്നെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഞാൻ ദിവസവും ഒരു കെട്ടിടത്തിൻ്റെ അടുത്ത് കൂടി നടക്കും. അതൊരു പള്ളിയായിരുന്നു. ഇതൊരു പള്ളിയാണോ, ഇത് പള്ളിയാണെന്ന് കാണത്തക്ക വിധത്തിൽ യാതൊരു അടയാളവും ഇല്ലല്ലോ. പക്ഷേ എന്നെ ഒരു കാര്യം വല്ലാതെ സ്വാധീനിച്ചു. അവിടെ വളരെ ജനങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം സന്തുഷ്ടരായി ായിരുന്നു. ക്രിസ്ത്യാനികളല്ലാതിരുന്ന ആ ഗ്രാമത്തിലെ ജനങ്ങളും ആ കെട്ടിടത്തിലെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതെന്നെ സ്വാധീനിച്ചു. അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ കാര്യവും നമ്മുടെ പാശ്ചാത്യ രാജ്യത്ത് നമ്മുടെ സംസ്കാരപ്രകാരം ഒരാളെ സന്തോഷിപ്പിക്കാൻ ചെയ്യേണ്ടി വരുന്ന വലിയ കാര്യവും താരതമ്യപ്പെടുത്തി മനസ്സിലാവും. നാം ഇന്ത്യയിലായിരുന്നപ്പോൾ നടന്ന ഒരു കാര്യം ഓർക്കുന്നു. ഞങ്ങൾ ആ ഗ്രാമത്തിലെ ഒരു വീട് ഡെഡിക്കേറ്റ് ചെയ്യാൻ സഹായിച്ചു. അതൊരു വിധവയ്ക്കാണ് കൊടുത്തത്. അതിൽ ഫേർണിച്ചേഴ്സ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാലും അവർക്ക് എന്ത് സന്തോഷമായിരുന്നു. അവർക്ക് ഇരിക്കാൻ പോലും ഒരു കസേരയില്ല. പക്ഷേ അവർക്ക് ഒന്നിലധികം മുറികളുണ്ടായിരുന്നു. 2 മുറികളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, വാവ്, ഇനി ദൈവം ഫേർണിച്ചേഴ്സും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ പോകുന്നതിന് മുൻപ് അതും അവർക്ക് വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞു. കാരണം
നാം ഒരാളുടെ ആവശ്യം കണ്ടാൽ അത് പൂർത്തിയാക്കേണ്ടതാണ്. നമുക്ക് സാധിച്ചു കൊടുക്കാനാവുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിക്കോൾ, നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ പാർട്ട്ണറായിരുന്നിട്ടും അതിനെക്കുറിച്ച് സംശയിച്ചിരുന്നു എന്ന്? ഞങ്ങൾ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴെനിക്ക് വളരെ തൃപ്തിയായി. ഞാൻ പാർട്ട്ണർഷിപ്പ് തുക അയച്ചു തരുമ്പോൾ ഇനി ഒരു സങ്കോചവും ഇല്ലാതെ തന്നെ അയക്കുക. എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ സ്വയം പറയുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിന് ഇവരുടെ പാർട്ട്ണർ ആവണം, എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ശരീരമായ നാം ലാഘവത്തോടെ ഒരിടത്തിരുന്ന് ഇങ്ങനെ പറയരുതെന്ന്. എനിക്കിനി ഒന്നും ചെയ്യാനാവില്ല, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പക്ഷെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. മറ്റൊരാളുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കത്തക്ക വിധം നാം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങണമെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു നല്ല പ്രഖ്യാപനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പലരും സംസാരിക്കാൻ തയ്യാറാണ്, പക്ഷേ അതുപോലെ പ്രവർത്തിക്കാൻ മുന്നോട്ട് വരില്ല. അതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ്, ലോകത്തിൽ ഏറിയ പങ്ക് ജനങ്ങളും നാം ജീവിക്കുന്നത് പോലെ ജീവിതം നയിക്കുന്നില്ല. അവർ ഭക്ഷിക്കുന്നതിനേക്കാൾ അധികം ഭക്ഷണം ദൂരെ എറിയുന്നില്ല. അവർ പാഴാക്കുന്നില്ല, കാരണം അവരെല്ലാവരും പട്ടിണി കിടക്കുന്നു. കയ്യിൽ കിട്ടുന്ന എന്തൊരു ചെറിയ പദാർത്ഥമായാലും അവരെ സംബന്ധിച്ചത് വിലമതിപ്പുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ കണ്ടത് ഇതാണ്. എല്ലാവരും പല ചൊല്ലുകളും പറയാൻ തയ്യാറാണ്. ഞാനൊരു ക്രിസ്ത്യാനി അല്ലായിരുന്നു, പിന്നീടൊരു ക്രിസ്ത്യാനിയായി. അതിനുശേഷം സ്വാർത്ഥതയും സ്വകേന്ദ്രകൃതയുമായ ഒരു ക്രിസ്ത്യാനിയായി കുറെ കാലം ജീവിച്ചു. സങ്കടം എന്താണെന്നാൽ ഒടുവിലാണ് ദൈവം ദിവസവും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരാനും വേണ്ടി അല്ല ഈ ലോകത്തിൽ ജാതനായത് എന്ന് മനസ്സിലായത്. മറ്റുള്ളവരുടെ ജീവിതം മികച്ചതാക്കാൻ വേണ്ടി അവൻ എന്നിലൂടെ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യാനിയായിരുന്നിട്ടും ഞാൻ ഒട്ടും സന്തോഷിച്ചിരുന്നില്ല. ഞാൻ മിനിസ്ട്രിയിലായിരുന്നു, എനിക്കൊരു വലിയ കുടുംബമുണ്ടായിരുന്നു, എന്നാലും എനിക്ക് സംതൃപ്തിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പ്രധാനപ്പെട്ടതായിരുന്നില്ലെന്ന്. പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്നേഹത്തിലുള്ള നടത്തമാണ്. സ്നേഹം സംസാരമല്ല, അത് പ്രവൃത്തിയാണ്. അത് ശരി. നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? ഞാൻ ഹോളിവുഡിനെയാണ് ഇന്ത്യയിലും പ്രതീക്ഷിച്ചത്. അവിടെയുള്ളവർ പകിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതി. അത് എന്തുകൊണ്ടാണാവോ അങ്ങനെ? ഞാൻ പറയുന്നത് എൻ്റെ അറിവില്ലായ്മയാണ് കാരണം. പക്ഷേ എനിക്ക് തോന്നുന്നു അതാണ്, അവിടെയുള്ളവർ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. അതെ, അവിടുത്തെ അന്തരീക്ഷം അതായിരിക്കുമെന്ന് കരുതി. അങ്ങനെ പക്ഷെ അവിടെയുള്ള ജനങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് കരുതി. ഞാൻ എന്താണ് പ്രതീക്ഷിച്ചതെന്ന് അറിയില്ല. ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചോ വിശന്ന് വലയുന്ന ധാരാളം കുട്ടികളെയാണ് ഞാൻ അവിടെ കണ്ടത്. അവർക്ക് സഹായത്തിന് ആരുമില്ലായിരുന്നു, അവരുടെ കൂടെ മുതിർന്നവരുമില്ലായിരുന്നു, ചിലർക്ക് വസ്ത്രങ്ങളുമില്ലായിരുന്നു. വസ്ത്രങ്ങളില്ല, തീ കാഞ്ഞുകൊണ്ടിരുന്നു, ഒരു പാലത്തിന്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ തണുപ്പൻ മട്ടിൽ പറയും, എൻ്റെ അടുത്ത് $1,000,000 ഇല്ലല്ലോ. അതാണ് നാം ആഗ്രഹിക്കുന്നത്. നമുക്ക് പണക്കാരാവണം, നമുക്ക് കോടീശ്വരന്മാരാവണം, എനിക്കൊരു നല്ല കാർ വേണം, ഒരു നല്ല വീട് വേണം. ഇവയെല്ലാം ഉണ്ടായാൽ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. എനിക്കിപ്പോൾ തന്നെ ചിലത് ചെയ്യാനാവും എന്ന് നാം പറയുന്നില്ല. നിങ്ങൾ എങ്ങോട്ടും പോവേണ്ടതില്ലെന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പകരം ആരെയെങ്കിലും അയക്കാൻ തയ്യാറാവണം. അങ്ങനെ ചെയ്യുന്നത് യേശുവിൻ്റെ ശരീരത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ആദ്യം ഇന്ത്യയിലേക്ക് പോയപ്പോൾ ഒരു പാസ്റ്ററുടെ കോൺഫറൻസിൽ പ്രസംഗിച്ചു. അത് ഇന്ത്യയിലൊരു സ്ഥലത്തായിരുന്നു, ഒരു ലീഡർഷിപ്പ് കോൺഫറൻസിൽ. എന്നാൽ ഈ പുരോഹിതന്മാരിൽ പലർക്കും വചനങ്ങൾ വായിക്കാൻ ഒരു നല്ല വേദപുസ്തകം പോലും ഇല്ലെന്ന വസ്തുത ശ്രദ്ധിച്ചു. അവരിൽ ചിലർ ഒരു ദേവാലയത്തിലെ പുരോഹിതനായിരിക്കും, എന്നാൽ അവർക്ക് വായിച്ചറിയത്തക്ക ആവശ്യമായ പുസ്തകങ്ങളോ മറ്റ് സാധ്യതകളോ ഒന്നുമില്ലായിരുന്നു. ആ പരിതസ്ഥിതി ഞാൻ കണ്ടപ്പോൾ, ഞാൻ ജോയ്സ്മീർ മിനിസ്ട്രീസിൻ്റെ മിഷൻസിൻ്റെ മേലധികാരിയായ എൻ്റെ മകനോട് പറഞ്ഞു, ഇവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കണം. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം, എന്താണ് ആവശ്യമില്ലാത്തത് എന്നറിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് കഴിയും. പലപ്പോഴും മറ്റുള്ളവർക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉപയോഗശൂന്യമായി വലിച്ചിട്ടിരിക്കുകയായിരിക്കും. ഞാൻ നിങ്ങളോട് അംഗീകരിക്കുന്നു ജോയ്സ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരു സംശയാലുവിനെ സംബന്ധിച്ച് ലാഘവത്തോടെ ഒരു ഭാഗത്ത് ചാരിയിരുന്നു കൊണ്ട് ഇനി ആശ്വസിക്കരുതെന്നത് ഏറ്റവും പ്രധാനമാണ്. നമുക്കിനി സുഖകരമായി ജീവിക്കാൻ സാധിക്കില്ല. പലരും യേശു അവരുടെ ATM മിഷനാണെന്ന് കരുതുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കാർഡ് ഇട്ടാ മതി, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവൻ എനിക്ക് ആവശ്യമുള്ളത് തരും. യേശു ചെയ്യാൻ പറഞ്ഞത് പലരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാം. നിങ്ങൾ പണം അയക്കുമ്പോൾ നിങ്ങൾ
അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരാൾ താൻ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു. യേശുവിന്റെ സ്നേഹം അവർ അറിയുന്നു, യേശുവിനെ കുറിച്ച് അറിയുന്നു. പണം എന്നത് ദേവാലയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കല്ല. പണത്തെക്കുറിച്ച് ദേവാലയത്തിൽ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ പോകുന്നിടത്തെല്ലാം ജനങ്ങളോട് പറയാറുണ്ട്, ജനങ്ങൾ പണത്തെക്കുറിച്ച് പറയുന്നു, പക്ഷെ അവർക്ക് പണത്തെക്കുറിച്ച് കേൾക്കാൻ സഹിക്കാത്ത ഒരേ ഒരു സ്ഥലം ദേവാലയമാണ്. ഇത് വല്ലാത്തതാണ്. കാരണം നിങ്ങളൊരു നല്ല ചർച്ചിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു നല്ല ഉപദേശം കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ ഏതൊരു രാജ്യത്തും എവിടെയും വെച്ച് വാങ്ങാനാവുന്നതിലും ഉപരി വിലമതിപ്പുള്ള ഒന്ന് നേടുകയാണ്. കാരണം അത് നിങ്ങളുടെ ആത്മീക ജീവിതമാണ്, അതാണ് നിങ്ങൾക്ക് ശാശ്വതം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എന്നും ജീവിക്കാം എന്ന് അത് പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിതം എങ്ങനെ സന്തോഷിക്കാം എന്ന്. നാം ദേവാലയത്തിൽ വെച്ച് പണം എന്ന വാക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥരാവുന്നത് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സുവിശേഷം സൗജന്യമാണെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പൈപ്പ് ലൈൻ സൗജന്യമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നാം കൂടുതലായി മറ്റുള്ളവർക്ക് വേണ്ടി നൽകേണ്ട ഒരു കാര്യം. കാരണം ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആവേശം തോന്നാമെങ്കിൽ നമുക്കുള്ളത് ഇല്ലാതിരിക്കുന്ന ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് യേശുവിനെ കുറിച്ച് അറിയാൻ സാധിക്കുക. നിങ്ങൾ പോകാൻ തയ്യാറല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മറ്റുള്ളവരെ സമീപിക്കാൻ തയ്യാറുള്ള ആരെയെങ്കിലും അയക്കാം. ഈ ഷോയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. നിങ്ങൾ നൽകിയ സംഭാവന തുടർന്ന് കാണൂ. ഞാൻ വീണ്ടും തിരിച്ചു വരും. ഒന്നും കൂടുതൽ ചെയ്യാൻ തയ്യാറാവാത്ത ഈ അഞ്ചു പേർക്ക് എണ്ണ തീർന്നുപോയി. അവരുടെ ആവശ്യം നിറവേറ്റാനായി കൂടുതൽ കരുതിയവരോട് ചോദിച്ചു, നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ കരുതുന്നുണ്ടായിരിക്കും, അതല്ലല്ലോ ഞാൻ ദേവാലയത്തിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ എന്ന്. ശരി, നിങ്ങൾ അതിന് പുറമെ കൊടുക്കാൻ സന്നദ്ധരാണോ? ഒരു മൈലും കൂടി മുന്നോട്ട് പോകാൻ ഒരുക്കമാണോ? ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഒരു പങ്കാളിയാവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ത്യാഗമായി കരുതാൻ പാടില്ല. അതിന് പകരം ഇങ്ങനെ കരുതിയാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവൻ നിങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ വിത്ത് വിതയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ഒരിക്കലും നിങ്ങളിൽ നിന്നൊന്നും എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കൂ. ദൈവം നിങ്ങളിൽ നിന്നൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ട്ണറാവണമെന്ന് ദൈവം നിങ്ങൾക്ക് തോന്നിച്ചാൽ, അഥവാ ഞങ്ങളുടെ ഔട്ട്റീച്ചിനെ സഹായിക്കാൻ ഉദാരമായി ഒരു നല്ല തുക സമ്മാനമായി അയക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തോടെ കാലടി എടുത്തു വെച്ച് അത് ചെയ്യണം. കാരണം ദൈവം നിങ്ങളുടെ പണത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ദാനം ചെയ്തില്ലെങ്കിൽ ദൈവം സ്വർഗത്തിലെ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യില്ല. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിതയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് നിർത്താം. ഒരു ഫോൺ ചെയ്ത് ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ മാത്രം മതി. ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മസംതൃപ്തിയാണ്. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ആത്മസംതൃപ്തി നേടാനാവുമെന്ന് ഉറപ്പാണ്. തുടർന്ന് കാണൂ എങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ട്ണറാവുക എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കൂ. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെക്കൊണ്ട് ഇത്രയേ സാധിക്കൂ എന്ന് കരുതരുത്. നിങ്ങളിൽ പലർക്കും ദൈവരാജ്യത്തിനായി കൊടുക്കുന്ന തുക വർദ്ധിപ്പിക്കാൻ സാധിക്കും. വളരെ നന്ദി പ്രേക്ഷകരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMM ഇന്ത്യ .org ൽ ലോഗോൺ ചെയ്യൂ.